ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു സാംസങ് ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എഫ് സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസാണ്, സാംസങ് ഗാലക്സി F23 5G. അപ്പോൾ എഫ് സീരീസിലെ കുറച്ച് ഫോൺസ് ഇതിന് മുമ്പ് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇത് വീണ്ടും ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ് എഫ് സീരീസിലെ. ഇത് 5G ഡിവൈസാണ്. ഇതിനകത്ത് വരുന്നത് ക്വാൾക്കോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 750G ഒക്ടാകോർ പ്രോസസ്സറാണ്, 5G ചിപ്പാണ്. അതേപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റും 5000mAh കപ്പാസിറ്റി ബാറ്ററിയും 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പിന്നെ ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല പാക്കേജായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ കിട്ടുമ്പോൾ ആ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. എക്സ്പെക്റ്റഡ് പ്രൈസ് അറൌണ്ട് 20,000 റുപ്പീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അൺബോക്സിങ്ങിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ക്യാമറ സാമ്പിൾസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ സാംസങ് ഗാലക്സി F23 5G അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് സാംസങ് ഗാലക്സി F23 5G ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ പടം നേരെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡർ അല്ല, അഡാപ്റ്റർ ഇൻക്ലൂഡർ അല്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ലിം ബോക്സ് പാക്കേജാണ് വരുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഫസ്റ്റ് മിഡ് റേഞ്ച് ഡിവൈസാണ് ചാർജർ ഷിപ്പ് ചെയ്യാത്തത്. അപ്പോൾ ബാക്കി സ്പെക്സ് നോക്കാം നമുക്ക്. ഇവിടെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ആണ്. ഒരു TFT പാനലാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50+8+2MP റിയർ ക്യാമറയാണ്. 50MP സാംസങ്ങിൻ്റെ J1 സെൻസറാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 750G ഒക്ടകോർ പ്രോസസ്സറാണ് വരുന്നത്. 5000mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡഡാണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായി ബോക്സ് തുറക്കാം. അപ്പോൾ വളരെ സ്ലിം ബോക്സാണ്, സാംസങ്ങിൻ്റെ അഡാപ്റ്റർ ഇതിനകത്ത് ഇൻക്ലൂഡഡല്ല. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫോണാണ് കാണുന്നത്. അപ്പോൾ ഫോൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. വേറെ ഒന്നും തന്നെ ബോക്സിലില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്മോൾ ബോക്സാണ്. ഇവിടെ ഒരു സിം ഇജക്ട് പിൻ കാണാം. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഒരു കേബിളും മാനുവൽ വാറണ്ടി ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഉണ്ടല്ലേ ഒരു USB Type-C to Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു മാനുവൽ ഉണ്ട്. ഇതിനകത്ത് ഉണ്ടല്ലേ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ടുണ്ട്. അതേപോലെ SD കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോണിലേക്ക് ഒന്ന് വരാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഒരു V notch ആണ് വരുന്നത്. അതേപോലെ നമുക്കിവിടെ ഒരു 120Hz റിഫ്രഷ് റേറ്റ്, ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ TFT പാനലാണ്. നല്ലൊരു ടച്ച് റെസ്പോൺസ്, നല്ലൊരു എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. കളേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അത്യാവശ്യം നല്ല കളേഴ്സാണ് വരുന്നത്, നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ്. അതേപോലെ തന്നെ വ്യൂവിങ് ആംഗിൾസിൻ്റെ കാര്യത്തിൽ നല്ലതാണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് കോറിനെയും ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ സ്ക്രാച്ചസ് ഒന്നും വരാണ്ട് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ടാവുന്നത് തന്നെ നല്ല ഒരു സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന പല മിഡ് റേഞ്ച് ഫോണിലും ആൻഡ്രോയിഡ് 11 തന്നെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് 12 കിട്ടുന്നുണ്ട്. അതേപോലെ 1 UI 4.1 ആണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫോണ്. ഐ മീൻ UI. ഇതിനകത്ത് നോക്ക് സെക്യൂരിറ്റി ഉണ്ട്. അതേപോലെ സെക്യൂർ ഫോൾഡർ ഉണ്ട്. സാംസങ് പേ ഉണ്ട്. വിത്ത് NFC സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ സാംസങ് കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. UI എക്സ്പീരിയൻസും നല്ലതാണ്. കാരണം അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കാണാം നമുക്ക്. ജെസ്റ്റേഴ്സ് സപ്പോർട്ട്, പിന്നെ സാംസങ്ങിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. തീം സപ്പോർട്ട്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, പിന്നെ ഇതിനകത്ത് നമ്മുടെ പുതിയ പ്രൈവസി ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ കണ്ടില്ലേ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ പേ അപ്ലിക്കേഷനും ഇൻക്ലൂഡഡ് ആണ്. ഇനി ഡിസൈനിലേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ സാംസങ്ങിൻ്റെ ഒരു പുതുമയാർന്ന ഡിസൈനാണ് സാംസങ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി നല്ലൊരു സോഫ്റ്റ് ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ്. ഇവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റ്. അപ്പോൾ ക്യാമറേൻ്റെ ഇത് ചെറിയൊരു റീസ്റ്റ് ഇത് കാണാം. അതേപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിൽ നല്ലോണം ഇമ്പ്രൂവ്ഡ് ആണ്. പിന്നെ സാംസങ്ങിൻ്റെ ലോഗോ കാണാം. പിന്നെ സൈഡ്സ് എല്ലാം നല്ല കർവ്ഡ് കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് വരുന്നത്. ഇത് വോളിയം റോക്ക കീസാണ്. ഇവിടെ നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. ഇതിനകത്ത് 2 SD കാർഡും
രണ്ട് സിം കാർഡും ഒരു എസ് ഡി കാർഡും ഇടാനുള്ള സ്ലോട്ടിൻ്റെ ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു യു എസ് ബി ടൈപ്പ് സി പോർട്ടും 3.5 mm ഓഡിയോ ജാക്കുണ്ട്. പിന്നെ ഒരു സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കോമ്പാക്റ്റ് ഫോം ഫാക്ടറാണ്. ഒരു 100 യൂസേജിനൊക്കെ പറ്റിയൊരു ഫോം ഫാക്ടറാണ്. അത്രയ്ക്കൊരു ഹെവി ഒന്നുമല്ല. പിന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് നല്ല ഒരു ഡിവൈസാണ് നമുക്ക് പറയാം. ഇതൊരു ബ്ലൂ കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. നമുക്ക് ക്യാമറ നമുക്കോട്ട് കിട്ടുന്ന ഒരു 50 MP പ്രൈമറി സെൻസർ, 8 MP അൾട്രാ വൈഡും ഒരു 2 MP സെൻസറുമാണ് വരുന്നത്. 8 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സാംസങ്ങിൻ്റെ J1 സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുൾ എച്ച് ഡിയും 4K സപ്പോർട്ടഡ് ആണ്. രണ്ടും തന്നെ 30 FPS സപ്പോർട്ടഡ് ആണ്. പിന്നെ അഡീഷണൽ മോഡ്സെല്ലാം കാണാം നമുക്കിവിടെ. ഇവിടെ കണ്ടില്ലേ അഡീഷണൽ മോഡ്സ്? മാക്രോ മോഡ്, ഹൈപ്പർ ലാപ്സ്, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, നൈറ്റ് മോഡ്, അതേപോലെ പോർട്രേറ്റ്, പാൻറോമ, ഇതെല്ലാണ്ട് ഫൺ മോഡ് ഒക്കെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ക്യാമറ UI പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതാണ് സാംസങ് ഗാലക്സി F23 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇമ്പ്രഷൻസിൽ എനിക്ക് തോന്നുന്നു നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിശദമായി പറയാം ക്യാമറേനെ കുറിച്ച്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻസിൽ എനിക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 750G ആണ്. 6 GB റാം, LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. അതേപോലെ തന്നെ 128 GB സ്റ്റോറേജും വരുന്നുണ്ട്. അതാണ് നമ്മുടെ വേരിയൻ്റ്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 750G 8 NM ചിപ്പ് സെറ്റാണ്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ ചിപ്പ് സെറ്റുമാണ്. മിഡ് റേഞ്ച് 5G ഡിവൈസുമാണ്, 5G ചിപ്പാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു ചിപ്പ് സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 6 GB ഓഫ് റാമോ, അതേപോലെ അഡീഷണൽ 6 GB നമുക്ക് എക്സ്റ്റെൻഡബിൾ റാം സപ്പോർട്ടുണ്ട്. ഇതിനകത്ത് 6+6 GB എക്സ്റ്റെൻഡബിൾ റാം സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ ആൻഡ്രോയിഡ് 12 ഉള്ളത് തന്നെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 25W ചാർജിംഗ് സപ്പോർട്ടഡ് ആണ്. 25W സപ്പോർട്ടുണ്ട്. പക്ഷേ ചാർജർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 25W സാംസങ്ങിൻ്റെ അഡാപ്റ്ററാണ് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ചാർജിംഗ് സ്പീഡൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റില്ല. എങ്കിലും ഫാസ്റ്റ് ചാർജിങ് 25W സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി F23 5G ഒരു അൺബോക്സിംഗ്, ഫസ്റ്റ് ഇമ്പ്രഷൻസും ക്യാമറ സാമ്പിൾസുമാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ എനിക്കൊന്നും കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിട്ട് പറയാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യണമെങ്കിൽ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, TFT പാനലാണ്, 120Hz റിഫ്രഷ് റേറ്റ് ആണ്, സ്നാപ്ഡ്രാഗൺ 750G ആണ്, 6+128 ആണ് സ്റ്റോറേജ് റാം സ്റ്റോറേജും വരുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും 25W ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ചാർജർ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 12 ഉണ്ട്. അതേപോലെ 1 UI 4.1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി F23 5G ഒരു സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആണെന്ന് പറയാം. കാരണം ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് തോന്നുന്നു അറൗണ്ട് 20,000 അടുത്താവാനാണ് ചാൻസ്. അപ്പോൾ ആ പ്രൈസിന് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു കോമ്പറ്റേറ്റീവ് ഡിവൈസ് ആണെന്ന് പറയാം. 750G അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ സാംസങ് ഗാലക്സി F23 5G അൺബോക്സിംഗ് ആണ് നിങ്ങളൊക്കെ കണ്ടത്. ഇപ്പോൾ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.